Greetings to all. As we all know, today we are celebrating the birthday of our former Prime Minister, Pandit Jawaharlal Nehru, and the Children's Day too. So firstly, I am wishing all my dear friends a happy Children's Day. Children are the best part of our society. We are the future of our country. In India, we celebrate Children's Day on 14th November. It is also the birthday of Pandit Jawaharlal Nehru, a popular mass hero and the first Prime Minister of our country. Because of his admirable thoughts and love for children, we celebrate Children's Day in his honor on his birthday. We must show our gratitude to our parents, teachers, and all elder ones on this day. Let me heartily welcome all my dear ones to this great day. Let's make this day a memorable one. So, thank you. Hi everyone, I'm Nehru. People call me Chachachi with love. Today is my birthday. I love children so much. चुन्न पहिनिर पूचूडी चुन्निल मगुरा चिरी तूगी नन्मवि वेच्चोरु चाचाजी नम्मुडे सोंदम चाचाजी कोविड महामारी मानवराशिये आगे तलर्त्तिय വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിച്ചുവെങ്കിലും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും സഹായത്തോടുകൂടി നമ്മളെല്ലാം പുതിയ ചുവടുവെച്ചു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും സധൈര്യം നേരിട്ട ഗാന്ധിജിയും നെഹ്റുവും ഭാരത യൗവനത്തിന് പ്രചോദനം നൽകിയ മഹാരഥന്മാരെല്ലാവരും പ്രതീക്ഷയുടെ കിരണങ്ങൾ പാകിയത് കുഞ്ഞു മനസ്സുകളിലായിരുന്നു. ഭാവി തലമുറയുടെ പ്രതീകമായി ലോക നന്മയ്ക്കും മനുഷ്യ സ്നേഹത്തിനും വേണ്ടി നിലകൊള്ളണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ കുഞ്ഞുമക്കൾക്കും ശിശുദിനാശംസകൾ നേരുന്നു. Good morning to one and all. I am Ryan Sharaj of class 3A, standing in front of you to share few words about Children's Day. Today is 14th November, and at this day we celebrate Children's Day every year with lots of joy and happiness. This day is celebrated as the birth anniversary of Pandit Jawaharlal Nehru. He was the first Prime Minister of independent India. He is also known as Chachaji. His birthday is celebrated as the Children's Day because of his great love and affection towards children. Nehru is well known for his love for children and roses. Rose is a symbol of innocence and love. The day is used to spread awareness about children's rights and welfare, so children should get proper care and love. This is a very special day for every child. Once again, I wish you a very happy Children's Day. Thank you. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെ ശിശുദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ശിശുക്കളുടെ നിഷ്കളങ്കതയും പൂക്കളുടെ സൗരഭ്യവും ഹൃദയത്തെ ഹഠാദാകർഷിച്ച ഒരു മഹാത്മാവിൻ്റെ ഓർമ്മയിൽ ആഘോഷിക്കപ്പെടുന്ന ഈ ശിശുദിനത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ. നിങ്ങളൊരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നൽകുക. ഇനി 100 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. കുട്ടികളെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന, കുട്ടികളെ ഏറെ വാത്സല്യത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഈ ദിനാഘോഷത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. വിദ്യാഭ്യാസം, അതിൽ നിന്ന് ലഭിക്കുന്ന അറിവ് വളർച്ചയുടെ താക്കോലാണ്. ഈ സത്യം മനസ്സിലാക്കി എല്ലാ ശിശുക്കൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം അദ്ദേഹം നടപ്പിലാക്കി. കുഞ്ഞുങ്ങളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിനായി പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും കൂട്ടിച്ചേർത്ത് അവർക്ക് മുൻപിൽ തെളിയുന്ന സാധ്യതകളെ തിരിച്ചറിഞ്ഞ്
വളർന്നു വരുവാൻ ഇന്ന് ഒരുക്കപ്പെടുന്ന ഓരോ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുവാൻ അധ്യാപകരോടൊപ്പം മാതാപിതാക്കളും കൈകോർക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്നത്തെ കുട്ടികളാണ് നാളെ ഇന്ത്യയെ രൂപപ്പെടുത്തുക എന്ന നെഹ്റുവിൻ്റെ വിശ്വാസം നമ്മുടെ ഉള്ളിലും ശക്തമാകട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വ്യക്തമായ കാഴ്ചപ്പാടുകളും ഉറച്ച ബോധ്യങ്ങളുമുള്ള രാജ്യസ്നേഹമുള്ള മക്കളായി വളർന്നു വരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ സന്തോഷ ദിനത്തിൻ്റെ സ്നേഹവും കരുതലും നന്മയും നിറഞ്ഞ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഭാരത്. കണ്ണും കണ്ണും തമ്മിൽ നോക്കിയിരുന്നാള് നെഞ്ചിനകത്തൊരു ബമ്പം, ഈ കാതിനകത്തൊരിരമ്പം, പിന്നെ ചൊല്ലാൻ കഴിയാത്തൊരിമ്പം. അഞ്ചാം പാനി പോലെ നമ്മളിലെത്തന സംഗതിയാണിതെന്നമ്മോ, വഴും നേരം അറിഞ്ഞോടിന്തമ്മോ, വന്ന പോവാനും പാടാനിന്തമ്മോട്ടലൊടുത്ത് കിടച്ചില തിരിപ്പത്തലുകി പൊഴിയല മഴച്ചാട്ടല സ്നേഹമുള്ള എന്റെ കുഞ്ഞുമക്കൾക്ക് ഹൃദയം നിറഞ്ഞ എന്റെ ശിശുദിനാശംസകൾ. നമസ്കാരം, എന്റെ പേര് എവ്ലിൻ മല്യ. എല്ലാ കൂട്ടുകാർക്കും ശിശുദിന ആശംസകൾ. നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനമാണ് നവംബർ 14. നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നു. ഇതാ വീണ്ടും ഒരു ശിശുദിനം കൂടി വന്നെത്തിയിരിക്കുന്നു. അതിനായി ഞാനിവിടെ ഒരു ശിശുദിന പാട്ടാണ് പാടുവാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കിയാലോ. അനുസരിച്ചു വളരണം, ആരുമെന്നായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. അനുസരിച്ചു വളരണം, ആരുമെന്നായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. ധീരനായി നയിക്കണം, ധീരനായി ജയിക്കണം, സ്നേഹമെന്ന ജ്വാലയ മുന്നിലേക്കു നീങ്ങണം. ധീരനായി നയിക്കണം, വീരനായി ജയിക്കണം, സ്നേഹമെന്ന ജ്വാലയ മുന്നിലേക്കു നീങ്ങണം. ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, നെഹ്റു തന്നോർമകൾ ജീവിതത്തിൽ പകരണം. ജ്ഞാനമായി നിറയണം, ദീപമായി തെളിയണം, നെഹ്റു തന്നോർമകൾ
അനുസരിച്ചു വളരണം, അരുമയായി തീരണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം, നാടിനായി നന്മ ചെയ്തു നല്ല പൗരനാകണം. താങ്ക് യു. ഗുഡ് മോർണിംഗ് എവരിവാൻ. ഐ ആം ലിയ തോമസ്. ഫസ്റ്റ് ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. Children's Day is celebrated across India to increase awareness of rights, care and education of children. It is celebrated on 14th November every year as a tribute to the birthday of India's first Prime Minister Jawaharlal Nehru, known as Chacha Nehru among children. Nehru considers children as real strength of nation and foundation of society. The day is a reminder that every child deserves education, nurturing and the best of everything. They are the building blocks of the nation. And hence, the future of the nation depends how well they are brought up. To those who are now an adult, keep the kid inside you alive. Thank you. Hello everybody, I am Joanna, teacher of 8th class LKG A. Today I am going to tell a story in the tasty crow. One day, crow was very tasty. Looked near and down for water. It saw a boat. Little water. Boat. It dropped in the chum. In the boat. Water came up. The water. And flow up in it. പനിനീർ പൂക്കളുമായി കുട്ടികളെ തേടിയെത്തുന്ന പ്രിയ ചാച്ചാജി. അതെ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 നാം ശിശുദിനമായി ആചരിക്കുന്നു. ഈ ദിനത്തിൽ സ്നേഹമുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും 1000 ശിശുദിന ആശംസകൾ. മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് ഇവ്ലിൻ തെരേസ ബിനോ. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. ഞാൻ ഇന്നിവിടെ ചാച്ചാജിയുടെ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം, ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പൊൻസുദിനം. നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം, ശിശുദിനമായി നാടെങ്ങും കൊണ്ടാടുന്നൊരു പൊൻസുദിനം. ഭാരത നാടിനഭിമാനം, ചാച്ചാജിയുടെ ജന്മദിനം. നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ള ഉടുപ്പും തൊപ്പിയുമായി വിരിഞ്ഞ മാറത്തൊരു റോസാപ്പൂ ചാത്തി വരുന്നു ചാച്ചാജി. നാടിനു നന്മ വരുത്താനും സ്വാതന്ത്ര്യ കൊടി നാട്ടാനും ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി. താങ്ക് യു. Thank you.
സ്വന്തം ചാച്ചാജി, നന്ന നരിഞ്ഞൊരു ചാച്ചാജി, പുഞ്ചിരിയുള്ളൊരു ചാച്ചാജി, തൊപ്പി ധരിച്ചൊരു ചാച്ചാജി, നാട് ഭരിച്ചൊരു ചാച്ചാജി, നന്ന നരിഞ്ഞൊരു ചാച്ചാജി, പുഞ്ചിരിയുള്ളൊരു ചാച്ചാജി, തൊപ്പി ധരിച്ചൊരു ചാച്ചാജി, നാട് ഭരിച്ചൊരു ചാച്ചാജി, എന്റെ സ്വന്തം ചാച്ചാജി, നിന്റെ സ്വന്തം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, നാടിൻ സ്വന്തം ചാച്ചാജി, എന്റെ സ്വന്തം ചാച്ചാജി, നിന്റെ സ്വന്തം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, നാടിൻ സ്വന്തം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, നാടിൻ സ്വന്തം ചാച്ചാജി. താങ്ക് യു. സ്വതന്ത്ര ഇന്ത്യയുടെ പരമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് എല്ലാവിധ ശിശുദിന ആശംസകളും നേരുന്നു. ഒരു ആശ സോങ് പാടാൻ പോവാണ്. കൊതിമൂത്തോരമ്മുമ്മ നെയ്യപ്പൻ ചുട്ടു, മൂന്നെണ്ണം ചുട്ടപ്പോ മാവൂ തീർന്നു, നെയ്യപ്പം രണ്ടെണ്ണം ഞാൻ എടുക്കും, അപ്പൂപ്പൻ മോഹം തുറന്നു ചൊല്ലി, രണ്ടെണ്ണം വേണം എനിക്കുമെന്ന് അമ്മമ്മ വാശി പിടിച്ചു ചൊല്ലി, രണ്ടെണ്ണം വേണം എനിക്കുമെന്ന് അമ്മമ്മ വാശി പിടിച്ചു ചൊല്ലി. അപ്പൂപ്പൻ കോവിച്ച് ചൂടെടുത്തു, അമ്മുമ്മ തല്ലേ ഒന്നു തല്ലി, അടിയും പിടിയും കരശലായി അയട്ടെ വീട്ടുകാർ ഓടിയെത്തി, അടിയും പിടിയും കരശലായി അയട്ടെ വീട്ടുകാർ ഓടിയെത്തി. പപ്പാതി വീതം എടുത്തു കൊള്ളുക, അയിലത്തെ വീട്ടു വേഷണ്ടാ തീർത്തു, അത് കഴിഞ്ഞ് വാദിക്കൽ ചെന്ന നേരം, കൊച്ചത്തി പൂച്ച പുറത്തു ചാടി, നെയ്യപ്പം പാത്രത്തിൽ അപ്പം ഇല്ല, രണ്ടാളും പൊട്ടിക്കരഞ്ഞു പോയി, വൈമുഖവും തുടച്ചു ചക്കി, സന്തോഷം നടന്നു നീങ്ങി, വൈമുഖവും തുടച്ചു ചക്കി, സന്തോഷം നടന്നു നീങ്ങി. നിങ്ങളും കേട്ടു പഠിച്ചു കൊൾവിൻ, ഷെൻ്റെ കൂടുന്നതു നല്ലതല്ല ആർക്കും, ഷെൻ്റെ കൂടുന്നതു നല്ലതല്ല. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഐ എം ജവഹർലാൽ നെഹ്റു, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. I was born in Allahabad on 1889, November 14th. At the age of 15, I went to England for higher studies. I got my degree in law from Cambridge University.
Let me tell you, my friends, about my humble struggle against the Britishers. I was extremely pained because of the British rule over India. I also joined the non-cooperation movement started by Gandhiji. I went to jail several times. After India got independence, I have written several books. I am the friend of poor people. I love children very much, and they lovingly call me Chacha Nehru. Children are like the buds in a garden. The children of today will make the India of tomorrow. Children are considered as valuable building blocks for a strong nation. Celebrating Children's Day memorizes us about the importance of children in making the future of our nation. The celebration makes a call to every Indian citizen to protect their little ones from all harms by providing them a better childhood. Nowadays, children are being victims of many social evils such as drugs, alcohol, child abuse, violence, hard labor, mobile gaming, etc. They are forced to earn very little money for their hard work at young ages. They remain away from healthy life, parents' love, education, and other childhood happiness. Children's Day celebration helps us to think again and again about the status of children in our nation. Children are valuable assets of our country, as well as the hope and future of tomorrow. So, they should get proper care and love. I conclude my words by once again extending my warmest greetings and wishes on Children's Day. Let us celebrate this day with joy and fully appreciate the gift of childhood that has been bestowed upon us. Let us, however, also remember the great responsibility that is ours to work towards a better society, a better India. Jai Hind. Respected teacher and my dear friends, today I am going to tell a story about Bunny and the tortoise. Long ago, in a forest, they live a bunny and the tortoise. One day, the bunny said, "No one can beat me today." So the tortoise laughed and said, "I have no fear in competing with you, and the best man wins. That is me." "Ha ha ha ha," said the bunny. They bet for a race. So the race started. "Ready, steady, go." The bunny ran so fast, he was sure to win. He fell. Time. He took some rest, fell asleep. Meanwhile, the tortoise slowly reached the finishing line and won the race. Moral of the story, slow and steady wins the race. Tara,
Respected principal, teachers, parents, and my dear friends, Happy Children's Day to one and all. It's my pleasure to propose vote of thanks on this special day. I'm here before you to express my sincere thanks to all dignitaries and to all who patiently attended this great function. I extend my sincere gratitude to all our teachers and sisters for your valuable contribution, encouragement, and guidance in all our efforts. Thank you, dear teachers and sisters. My special thanks to all my dear friends who worked really hard to make this function a grand success. Thank you, my dear friends. Last but not least, I extend my gratitude to every teaching and non-teaching staff, parents, and all students who are the greatest asset of the school. Thank you, everyone. On behalf of everyone, I once again wish you all a very happy, happy Children's Day. Thank you one and all.